അടിപൊളിയാണ്. കാരണം ഇത് എൻ്റെ തലമുറയിൽപ്പെട്ട പടമാണ്. അപ്പം നിങ്ങളെല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ചെയ്യാൻ വിക്രം അല്ലാതെ വേറെ ആർക്കും ഇത്തരം സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, ആരും എടുക്കില്ല. അത് ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇത് വിജയിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. അത്ര നല്ല സിനിമയാണ്, എല്ലാവരും ഒന്ന് കാണുക, അടിപൊളി സിനിമ ആയിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത് വിക്രം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പാരഞ്ജിത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കുട്ടിയുടെ കവാലി കാല ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുള്ളിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അത് ഇത്തരം സിനിമകളിൽ കാണിക്കുന്നുള്ളത് ഉറപ്പാണ്, അത് ഇനി ഉണ്ടാവും. പിന്നെ കുറച്ച് ആക്ടർമാരുണ്ട്, അതായത് പൗഡർ കുട്ടുമാരായിട്ടുള്ള കുറച്ച് ആക്ടർമാരുണ്ട്, അവർ ഇത്തരം വിക്രത്തിനെ കണ്ടത് പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വാക്കുകൾ വളച്ചൊടിക്കരുത്. എല്ലാവരും മലയാളത്തിലുള്ള എല്ലാം നമ്മുടെ സഹപ്രവർത്തകരാണ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുക, ഇത്തരം സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ പറയും. ഒന്നും പറയല്ല വേറെ ഒരു തരത്തിലൊരു മോശമായിട്ട് ആ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം കൂടി ഒരിക്കലും ഒരു ഓവർ ഹൈപ്പഡ് പരിപാടിയായിട്ടില്ല. നമ്മുടെ തിയേറ്ററിൽ എന്താണ് പ്രതീക്ഷിച്ചു പോയത് അതിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ എടുത്ത് പറയണം, ജീവപ്രകാശാണ് മ്യൂസിക് വേറെ ലെവലായിട്ട് ചെയ്തിട്ട് ഹോളിവുഡ് ലെവൽ. എന്നവർക്കറിയാം, പുള്ളി പറയാൻ ശ്രമിച്ചത് പുള്ളി അതേപോലെ തന്നെ പുള്ളി 100% പുള്ളി ചെയ്തിട്ടുണ്ട് പടം. ഒരു കോളാറിന്റെ നമ്മുടെ പഴയ കോളാർ ചരിത്രമാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം, സ്വർണത്തിന് വേണ്ടിയുള്ള ആ ചരിത്രമാണ് ഇതിനകത്ത് പറയുന്നത്. പുള്ളി അതിനകത്ത് സൂപ്പറായിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്നുവെച്ചാല് അത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്, അല്ല ആ ഒരു ഇതല്ല, അതൊക്കെ രണ്ട് കഴിഞ്ഞുള്ള കഥകൾ. ഇത് അതിനും പഴക്കം എന്ന് വെച്ചാൽ 1000-2000 വർഷം പഴക്കമുള്ള കഥകൾ പുള്ളി അവിടുന്ന് രാഷ്ട്രീയം തൊട്ടിങ്ങനെ പറഞ്ഞു വരുവാണ്. എന്നാൽ പെർഫോമൻസിൽ വിക്രം പാർവതി കലക്കി എന്ന് പറയുന്നു. അങ്ങനെ തന്നെ പാരഞ്ജിത്തിന്റെ പടം കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക്, അതിനെ തമിഴ് രാഷ്ട്രീയ പുള്ളി പൊളിറ്റിക്സിന്റെ എങ്ങനെ പറയാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം സുഖമായിട്ട് കാണാം കേട്ടോ. വിക്രം പെർഫോമൻസ് പല തലമുറയാണ് വിക്രത്തിന്റെ കാണിക്കുന്നത്, അതെല്ലാം പുള്ളി നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്ന് കാണണം, നമുക്ക് മനസ്സിലാവും. പാരഞ്ജിത്തിന്റെ പടം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് ആണ് പുള്ളി പഴയ നമ്മുടെ സർപ്പട്ടപ്പറമ്പ് നമുക്ക് OTT കണ്ട് അത് പുള്ളി ഇതിനകത്ത് പുള്ളി നമ്മൾ തിയേറ്ററിൽ തന്നെ കാണിച്ചു, പുള്ളിയുടെ പെർഫോമൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, വാരി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതല്ല ഇതേത് പറയുന്നത്, ഇതിനകത്ത് അവരുടെ കൂട്ടായിട്ട് വഴക്കമുള്ള പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് ഉദ്ദേശിച്ച പുള്ളി. ആ പൊളിറ്റിക്സ് പുള്ളി 100% പുള്ളിയുടെ സ്ഥിരം സ്റ്റൈലിൽ തന്നെ നല്ലപോലെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് കേട്ടോ. തമിഴ് രാഷ്ട്രീയം ഇല്ല, എനിക്ക് നിരാശം തോന്നുന്നില്ല. അത് ഇന്റർവ്യൂ കഴിഞ്ഞ നമുക്ക് തോന്നും, പക്ഷെ അതൊന്നുമല്ല, അവസാനമായപ്പോഴത്തേക്കും പുള്ളി പറയാൻ ഉദ്ദേശിച്ച ആ ലാസ്റ്റ് പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്തിനാണെന്ന് കൊണ്ടെന്നുള്ള മനസ്സിലായി. നല്ല പടം, ശ്രദ്ധിച്ചിരുന്ന് കാണുന്നു ആണവൻ. പാരഞ്ജിത്തിനെ അറിയാവുന്നവർക്കും ഇത് ഇഷ്ടപ്പെടും, പെർഫോമൻസ് വെച്ചും സ്ഥലം.